ഗ്രീസി, നീയൊരു അത്ഭുതമാണ്. ചെറുപ്രായത്തിൽ പോർച്ചുഗലിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളിൽ നിന്നും നീ പരിശ്രമത്തിലൂടെ കരകയറി. ഇഷ്ടവിനോദമായ ഫുട്ബോളിലെത്താൻ നീ ഒരുപാട് പ്രയത്നിച്ചു. ഒടുവിൽ നീ അവിടെയും വിജയം കാണിച്ചു. തനിക്ക് പൊക്കം കുറവായതിന്റെ പേരിൽ പല ടീമിലും ഇടം പിടിക്കാൻ നീ വളരെയധികം പ്രയാസപ്പെട്ടു. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ഹെഡർ ഗോളുകൾ നേടി നീ സീനിയർ ടീമിൽ തന്നെ ഇടം പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ഫുട്ബോൾ മൈതാനത്ത് നിന്റെ വിളയാട്ടമായിരുന്നു. പച്ചപ്പുല്ലിലെ കുമ്മായവരക്കുള്ളിൽ പരാജയമേറ്റ് കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ നിന്നിൽ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ അതിനുള്ള മറുപടിയായി കണ്ണുകളിൽ വിജയപ്രകാശം നിറച്ച് പുഞ്ചിരിക്കുന്ന നിന്നെയും നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒടുവിൽ ബാർസലോണ എന്ന വലിയ ക്ലബ്ബ് നിന്നെ വലിയ വില കൊടുത്ത് സ്വന്തമാക്കിയപ്പോൾ നീ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ചു. എന്നാൽ ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ നീ നിറം മങ്ങി നിന്നു. ആ ക്ലബിൽ നിന്നും ആരാധക കൂട്ടങ്ങൾ നിന്നെ വിമർശിച്ചു തുടങ്ങി. അവരുടെ ദൈവത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് അവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചിരുന്നു. പക്ഷേ ഗ്രീസി, നീ തളർന്നില്ല. അവർക്കെല്ലാം മറുപടിയായി നീ ബാർസലോണക്ക് വേണ്ടി അവസാനമായ 4-5 കളികളിൽ കണം നിറഞ്ഞു കളിച്ചു. തന്നെ വിമർശിക്കുന്ന ആരാധക കൂട്ടങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഗ്രീസി നിനക്ക് ഇതുപോലെ കളിക്കാൻ കഴിയുന്നത്? അതെ ഗ്രീസി, നീയൊരു സംഭവമാണ്. നിന്നിൽ അർപ്പിച്ച വിശ്വാസം ഒരു നിലക്കും നഷ്ടമാവില്ല എന്ന് നീ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും 100 വട്ടം ബോധ്യപ്പെടുത്തുന്നു. ഗ്രീസി, നീ കളിക്കുക, കണം നിറഞ്ഞു കളിക്കുക. വിമർശകരും എതിരാളികളും നിനക്ക് സ്തുതി പാടുന്ന കാലം ഇനിയും വിദൂരമല്ല.